നമസ്കാരം. ഫൈസൽ കോട്ടകൽ. ഇതാ മലപ്പുറത്ത് ലോകകപ്പിൻ്റെ ഒരു വലിയ മാതൃക. യഥാർത്ഥ ലോകകപ്പിൻ്റെ മൂന്നിരട്ടി വലുപ്പത്തിലാണ് അതിമനോഹരമായ കപ്പിൻ്റെ മാതൃക സൃഷ്ടിച്ചത്. മലപ്പുറം ജില്ലയിൽ ഒതുക്കുങ്ങൽ കുഴിപ്പുറം ചെനക്കൽ റഹൂഫാണ്. ഒരു സാധാരണ കുടുംബത്തിലെ കലാകാരനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വർക്കോ ഒന്നുമല്ല, പക്ഷേ ഫുട്ബോളാണ് റൗഫിൻ്റെ പാഷൻ. ആ പാഷനിൽ നിന്നാണ് ഈ ഒരു മനോഹരമായ വേൾഡ് കപ്പ് മാതൃക ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഏകദേശം 80 കിലോ ഭാരമുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ, ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്ര പെർഫെക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് 100 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ നീളമുണ്ട്. ഇത് നേരത്തെ 2014 വേൾഡ് കപ്പിലും ചെറിയ രണ്ട് കപ്പിൻ്റെ മാതൃക നിർമ്മിച്ച് ശ്രദ്ധ നേടിയ വ്യക്തിയാണ് നമ്മുടെ റൗഫ് എന്ന് പറയുന്നത്. ഒരുപാട് മാതൃകകൾ ഇപ്പോൾ നമ്മൾ കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ഒന്ന് കണ്ടാൽ നിങ്ങൾക്കറിയാം, നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ സ്റ്റൈല് ഒന്നുകൂടെ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ ടീം ഒന്ന് കമൻ്റ് ചെയ്യുക. ഏത് ടീം കപ്പ് നേടും, ഏതായാലും നമുക്ക് കാത്തിരിക്കാം. റൗഫിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടാണിത്. കലാകുടുംബമോ കലാ പാരമ്പര്യമൊന്നുമില്ല, പക്ഷേ റൗഫിൻ്റെ ഇൻബോൺ ടാലൻ്റാണ് ഇവിടെ ഈ ഒരു കപ്പിൻ്റെ മാതൃക സൃഷ്ടിച്ചത്. ശരിക്കും സൂപ്പർബായിട്ട് റൗഫ് നിർമ്മിച്ചിട്ടുണ്ട്. അതിമനോഹരമാണ്, നല്ല സ്റ്റൈലുണ്ട്. കളി പ്രേമികൾക്ക് ഇതാ റൗഫ് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. കേരളത്തിൽ വേൾഡ് തന്നെ മലപ്പുറം ഫുട്ബോളിൽ പിന്നെ മലപ്പുറം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ ഇഷ്ടത്തിൽ. ഇനി കളി കഴിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. റൗഫിൻ്റെ ഈ കപ്പ് മാതൃക ഒന്ന് കാണുക, എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റൗഫ് എത്ര എന്തൊക്കെയുണ്ട്? സുഖമാണ്, റാത്താണ്, അങ്ങനെ പോണു. എത്ര ദിവസം എടുത്തു മെനക്കെട്ടു? ഇത് ഏകദേശം ഒരു മാസം വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന് ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്ത വർക്കാണ്. ആണല്ലേ. എന്താ ഇതിൻ്റെ മെറ്റീരിയൽ ഒക്കെ ഒന്ന് പറഞ്ഞു. മെറ്റീരിയല് ജിപ്സം പി ഒ പി എന്ന് പറയും, ജിപ്സം പൗഡർ വെച്ചിട്ടാണ്. മെയിൻ ആയിട്ട് ജിപ്സം പൗഡറാണ്. പിന്നെ ഒരു ഫുട്ബോൾ ഇതിലുണ്ട്, ജസ്റ്റ് കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്, തെർമോകോൾ ഉണ്ട്. അത്ര തന്നെ മെയിൻ ആയിട്ടുള്ള. ഇതെന്താ കറക്റ്റ് വേൾഡ് കപ്പിന്റെ തീം തന്നെയാണ്? എന്താണെന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇതാ രണ്ട് ആളുകൾ ലോകം താങ്ങി നിർത്തുന്ന ഒരു രൂപമാണ് യഥാർത്ഥ വെള്ളപ്പിന്റെ രൂപം. അത് പിന്നെ അതിപ്പോ യഥാർത്ഥ വെള്ളപ്പിന്റെ 3 മടങ്ങുണ്ട്. ഇത് വലിപ്പമുണ്ട് 35 സെന്റിമീറ്റർ ആണ് യഥാർത്ഥ വെള്ളപ്പ് ഉള്ളത്. അതിന്റെ 3 മടങ്ങ് ഏകദേശം 105 സെന്റിമീറ്ററാണ് വലിപ്പമുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഇത് ഗോൾഡ് ആണ്. നമ്മൾ പരമാവധി ആ ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. 100% അത് നമ്മൾ പറയാൻ കഴിയില്ല, നിങ്ങൾ വിലയിരുത്തുക. പിന്നെ ഇത് ഒറിജിനൽ ആയിട്ട് മെലാക്കൈറ്റ് എന്ന് പറഞ്ഞൊരു ലോഹമാണ്. ഇത് താഴെയുള്ള ഈ റൗണ്ട് സിംഗിൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഇത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചതാണ്. അതിൻ്റെ ഒരു ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ വിലയിരുത്താം. ആളുകൾ കാണട്ടെ. അതെ അതെ. പിന്നെ വേറെന്താ, അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് സാധിക്കും? ഇത്രയും വലിയ, ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഭയങ്കര അത്ഭുതമായി തോന്നി. ഫോട്ടോത്തിൽ ഇത്ര ഒരു ഫിനിഷിംഗ് കാണുന്നില്ല. ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഇത്ര ഫിനിഷിംഗ് കാണുമ്പോൾ. അപ്പൊ റൗഫ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സ്കില്ലുണ്ടോ? ആർട്ടുമായി നേരത്തെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ബ്രസീൽ വേൾഡ് കപ്പിൽ കലാകാരനാണോ ശരിക്ക്? അങ്ങനെ ചോദിച്ചാല് നമ്മള് ശ്രമിക്കാറുണ്ട്. അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. കണ്ടു നോക്കി ചെയ്തതാണ്. ആണല്ലേ. അപ്പൊ ഇതെങ്ങനെ ഇപ്പൊ താല്പര്യം വന്ന് ഇത്ര ഇതിലേക്ക്? അത് ഫിഫ വേൾഡ് കപ്പിന്റെ ഈ സീസണിൽ നമ്മളെല്ലാരും ചെയ്യുമ്പോ നമ്മളൊരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുക. ഇതാണ് മുന്നേ ചെയ്തത്. ഇതാണ് ഇതൊന്ന് നമ്മുടെ നാട്ടിലെ ക്ലബിലുണ്ട്. ഇതിനെ വലുതൊന്നും ആണല്ലേ. അന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും അന്ന് ചിന്തിച്ചാണെന്ന് വലുത് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്താണ് ഇപ്പൊ ഇത് ചെയ്താണല്ലേ. അപ്പോ ഈ ജോലി എന്തും കൂടെ രണ്ടും കൂടെ നടക്കുവോ? ആ ഇത് രാവിലെ കളിക്കാൻ പോകുന്ന സമയത്ത് ആ 2 മണിക്കൂർ 1.5 മണിക്കൂർ ഇതിന് മാറ്റി വെക്കും. ഒരു മാസം അങ്ങനെ മാറ്റി വെച്ചാണ് ഇപ്പൊ ചെയ്തത്. കളി ഒഴിവാക്കിയിട്ട് ഒഴിവാക്കുമ്പോ എല്ലാരും ചോദിക്കണ്ട് എന്താ വരാത്തെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എന്താ സംഭവം, ഫുട്ബോള് രാവിലെ കളിക്കാൻ പോകുന്നത്. അപ്പൊ എന്താ സംഭവം ചോദിക്കും, പക്ഷെ ആരോട് വിഷയം എന്താ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇത് കാണുമ്പോഴാണ് ആളുകൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ചാനലിലൂടെ പുറത്തുവിടുകയാണല്ലേ. എത്ര വെയിറ്റ് ഉണ്ട് ഈ സാധനം? ഏകദേശം 100 കിലോന്റെ അടുത്ത് വരും. കാരണം അവര് 80 ഇത് തൂക്കിയിട്ടില്ല. കാരണം തുലാസ് നമ്മളെ നാട്ടിലൊക്കെ 50 കിലോന്റെ തുലാസ് ഉള്ളു. പിന്നെ അതിന് മേൽക്കുള്ള ഇല്ല. അപ്പൊ അത് തൂക്കിയിട്ടില്ല. ഒരു 80 കിലോ എന്തായാലും ഉണ്ടാവും. എന്താ ഇനി ഇത് ഉദ്ദേശിക്കുന്നത്? ആരാ റൗഫ്? ഏതാ ടീം? ഏതാണ്? ഞാൻ ബ്രസീലാണ്. ബ്രസീലാ? അപ്പോ ഈ പ്രാവശ്യം ആരാ കപ്പ് എടുക്കുക? ബ്രസീൽ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ബ്രസീലാന്ന് പറയാൻ കാരണം? അതായത് ഒരു ടീം എന്ന് പറഞ്ഞാല് ഒന്നോ രണ്ടോ വ്യക്തികളല്ല, ഒരു ടീം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് ടീമാണ്. എല്ലാവരുടെ കഴിവും ആ ഒരു ടീം അംഗങ്ങളിൽ എല്ലാവരുടെ കഴിവും ആ മാച്ചിലുണ്ടാവണം. ഒന്നോ രണ്ടോ വ്യക്തികളെ മാറ്റി നിർത്തിയാൽ ടീം ഒന്നും അല്ലാത്തൊരവസ്ഥയാണ് ചില ടീമുകളിൽ. പേര് ഞാൻ പറയണ്ട, നിങ്ങൾക്ക് അറിയാലോ.
അപ്പോൾ അങ്ങനെയല്ല, ബ്രസീൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്, ആര് എപ്പോൾ എങ്ങനെ ഗോളടിക്കും ഫോം ആവുന്നു പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ബ്രസീൽ, ബ്രസീൽ തന്നെയാണ് സാധ്യത. ഏതായാലും ഈ റൌഫിന്റെ മേഖല അല്ല, പക്ഷേ നമ്മളെ ഇത്തരം കലാകാരന്മാരെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വേൾഡ് കപ്പ് മാതൃക സൃഷ്ടിച്ചിട്ടുള്ളത്. ശരിക്കും അഭിനന്ദനം അറിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ ഒരുപാട് കഴിവുകളുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. റൌഫിനെ സംബന്ധിച്ചോളം ഫുട്ബോൾ ഏറ്റവും പാഷനാണ് തോന്നുന്നു അല്ലേ, ഭയങ്കര ക്രേസാണ്. അപ്പൊ ആ താല്പര്യത്തിൽ നിന്നായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം വന്നത്. വേറെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഏതായാലും ഉണ്ടാക്കിയ സംഭവം വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മകന് ഫെസിന് ചില അഭിപ്രായങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഫുട്ബോൾ ഭ്രാന്തനാണ്, ഫുട്ബോൾ പ്രേമിയാട്ട അവനും, ഭയങ്കര ക്രിക്കറ്റും ഉണ്ട്. അപ്പോൾ അവൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം, ഈ കപ്പിനെ കുറിച്ചും ടീമിനെ കുറിച്ചും. അപ്പോൾ ഫെസിനെ റൌഫാക്കാൻ്റെ ലോകകപ്പ് മാതൃക എങ്ങനെയുണ്ട്? അടിപൊളിയാ ആണല്ലേ. അല്ല, നിന്റെ ടീം ഇപ്പൊ ഏതാ? ബ്രസീലാ? എന്തുകൊണ്ടാ ബ്രസീല്? ഞാൻ ഫസ്റ്റ് നെയ്മറിനെയും ബ്രസീലിനൊക്കെ കളിയാണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട കളി ബ്രസീലിന്റാണ്. അതുകൊണ്ടാ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? നെയ്മറാ. ഈ വർഷം ആരാ കപ്പ് എടുക്ക? ബ്രസീൽ എടുക്കോ? എന്തുകൊണ്ടാ? എന്താ ഊഹലാണ്. അങ്ങനെയാണല്ലേ, നമ്മ നോക്കാം, വെയിറ്റ് ആൻഡ് സീ അല്ലേ.